ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ആര്യ രാജേന്ദ്രൻ താങ്കൾക്കെതിരെ ഉന്നയിക്കുന്നത്. അതല്ല, ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് എറിഞ്ഞു കളഞ്ഞു എന്നുള്ള ഒരു ഗുരുതര ആരോപണമാണ്. അത് ഈ സമയം അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം ചെയ്യലുണ്ടായി അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചെയ്തോ എന്നുള്ളത്? ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇത്രയും നേരം ആ വീഡിയോ നിങ്ങൾ കണ്ടേ അല്ലേ? അതെ അതെ, അതിലില്ല. നോക്കിയാ മതിയല്ലോ. അതെ, അതിൽ അവിടെ വെച്ച് അങ്ങനെ ഒരു സംഭവം ചോദിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ഇല്ല. ഈ പോലീസിന് കേസ് കൊടുത്തതിൽ ഇത്തരത്തിലുള്ള ഒരു ലഹരി പദാർത്ഥം ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു കേസ് കൊടുത്തതല്ല. ഞാനേ ഒരു കാര്യം പറയട്ടോ, ആദ്യം നിങ്ങൾ ഇത് കേൾക്കണം. ഞാൻ എന്റെ ഒരു ഫോട്ടോ ഉണ്ട്. എവര് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ കേസ് കൊടുത്തതാണ്. അതായത് മേയർ ആര്യ രാജേന്ദ്രൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നതിന് മുൻപ് താങ്കളാണോ ആദ്യം കൊടുത്തത്? ഞാനാണ് 12:30 ഞാൻ ആദ്യമായിട്ട് കേസ് കൊടുക്കുന്നത്. രണ്ടാമത്തെ കേസ് 7:30 രണ്ടാമത്തെ കേസ് കുറച്ചും കൂടെ എഴുതി, എന്താണെന്ന് വ്യക്തമായിട്ട് എഴുതി, അപ്പോഴത്തെ ടെൻഷനിൽ എഴുതിയോണ്ട് പിൻ ചെയ്താണ് കൊടുത്തത്. അതിനും ശേഷമാണോ ആര്യ രാജേന്ദ്രൻ കേസ് കൊടുക്കുന്നത്? അതിന് ശേഷമാണ് ആര്യ രാജേന്ദ്രന്റെ വീട്ടില് ഇവിടത്തെ മേടമൊക്കെ എണീറ്റ് അങ്ങ് വീട്ടിൽ പോയി, ഇതല്ലേ, വീട്ടിൽ പോയി അവര് മൊഴിയെടുക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, ഇവര് രണ്ട് സ്ത്രീകളെ താങ്കൾ ആംഗ്യം കാണിച്ചു എന്നുള്ളതാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത്. തെറ്റായ അശ്ലീല ആംഗ്യമാണ്. അങ്ങനെയല്ല, അങ്ങനെയല്ല ബ്രോ, അതല്ല. അത് വലിയൊരു ഗുരുതരമായ ഒരു ആരോപണമാണ്. അതായത് ഒരു സ്ത്രീക്കെതിരെ അശ്ലീല ആംഗ്യം കാണിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? അതായത് ഇവര് അങ്ങനെ കാണിച്ചത് കൊണ്ടാണോ പുറകെ ഫോളോ ചെയ്ത് വന്നത്? അത് എപ്പോഴായിരുന്നു ഇവരെ കണ്ടത്? സൈഡ് കൊടുക്കാത്തതിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് അവരാദ്യം എന്റെ അടുത്ത് പെരുമാറുന്നത്, സംസാരിക്കുന്നതല്ല. അതെ, ആ സമയത്ത് എന്തെങ്കിലും താങ്കൾ അങ്ങോട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആംഗ്യം കാണിച്ചിരുന്നോ? ഞാൻ അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചിട്ടില്ല. ആകെ കാണിച്ച ആംഗ്യം എന്ന് പറഞ്ഞാൽ കാർ ഒന്ന് ഒതുക്കുവോ എന്ന് ചോദിച്ചതാണ് ആംഗ്യമായോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടുക. അത് കൈകൊണ്ടാണോ കാണിച്ചത്? കൈകൊണ്ട് ഇടത്തെ കൈ കൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കാർ ഒന്ന് ഒതുക്കുവോ. ഒരു സ്ത്രീ എന്താ ബാക്കിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇടത്തോട്ട് കൈ കാണിച്ചു, അല്ലാതെ വേറെ ആംഗ്യമൊന്നും ഞാൻ കാണിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കൈ കൊണ്ട് കാണിച്ചതായിട്ട് ആംഗ്യമായിട്ടാണ് അവർക്ക് തോന്നിയെങ്കിൽ എനിക്ക് ഇങ്ങനെ തോന്നി ചെയ്യാനില്ല. കണ്ടക്ടർ കണ്ടോണ്ടിരിക്കുകയാണ്. ആംഗ്യം കാണിച്ചെങ്കിൽ കണ്ടക്ടറും ഇതിലിരിക്കുന്ന പാസഞ്ചർ എല്ലാരും കാണൂലേ ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെ ആംഗ്യം കാണിച്ചതിന് ശേഷം കൈകൊണ്ട് ഒതുക്കാൻ കൊണ്ടാണ് കാണിച്ചതെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കുന്നത് കൈകൊണ്ട് ഒതുക്കാൻ ആംഗ്യം കാണിച്ചതിന് ശേഷമായിരിക്കുമോ ഇവര് ബേക്കുന്ന താങ്കളെ പിന്തുടർന്ന് വന്നത്? അല്ല, അതിനു മുന്നേ ഉണ്ടായിരുന്നു. അതിനു മുന്നേ ഇങ്ങനെ ബാക്കിൽ നിന്ന് വന്നോണ്ടിരിക്കുക, എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക, എന്നെ വണ്ടി ഓടിച്ച് പോവാൻ. പിന്നെ താങ്കൾക്കെതിരെ രണ്ട് കേസുകൾ നേരത്തെ നിലവിലുണ്ട് എന്നും കൂടെ പറയുന്നുണ്ട്. അതിനുള്ളൊരു മറുപടി എങ്ങനെയാണ്? അല്ല, അങ്ങനെ ഒരു കേസ് ഉണ്ടോ? രണ്ട് കേസുകൾ, ഒന്ന് പ്രൈവറ്റ് ബസ് ഓടിച്ചപ്പോൾ ഉള്ള ഒരു കേസും, അല്ലാതെ കെ എസ് ആർ ടി സി ബസ് തന്നെ അലക്ഷ്യമായി ഓടിച്ചു എന്ന രണ്ട് കേസുകളാണ് പറയുന്നത്. ഒന്നൊരു സ്ത്രീയാണ് പരാതിക്കാരി എന്നും പറയുന്നുണ്ട്, ശരിയാണോ? അത് അതാരാണോ എനിക്കറിയത്തില്ല. അതൊന്നും എനിക്കറിയത്തില്ല. താങ്കളുടെ അറിവിലില്ലേ അങ്ങനെ ഒരു കേസ്? അങ്ങനെ ഒരു കേസൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ ആര്യ രാജേന്ദ്രൻ പറയുന്നത് വണ്ടി അലക്ഷ്യമായി ഓടിച്ചു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ സൈഡ് മാറ്റിക്കൊടുത്തു എന്നുള്ളത് കൊണ്ടോ അല്ലെന്ന് പറയുന്നു. സാമാന്യ ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാന്നുള്ളു, ഇത്രയും കാലം ഇങ്ങനെ ഒരു കേസിന്റെ പേരും വന്നിട്ടില്ല, ഇതൊന്നുമില്ല. അവരിപ്പോ ഈ കേസ് കടക്കുന്നെന്നും അവർക്കുള്ള ടെൻഷൻ കാരണം അവർ പലതും പറയും. അവർക്ക് ഈ ഒരു ഇതും ഇല്ലാതെ മര്യാദയ്ക്ക് നടന്ന എന്റെ വിടലിൽ കയറി വന്നിട്ട് മേയറാണെന്ന് ഞാൻ അറിയുന്ന പോലും ഇല്ല. പെടലില് കയറിയിട്ട് അവരെ ഈ അധികാരം അവർ ഉപയോഗപ്പെടുത്തുന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ എന്ത് പറയാം. എന്തായാലും താങ്കൾ ഒരു തെറ്റായ ആംഗ്യം കാണിച്ചുവെങ്കിൽ താങ്കൾ മാപ്പ് പറയാനും തയ്യാറാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ തെറ്റായിട്ടുള്ള ഒരു ആംഗ്യം കാണിച്ചിട്ടില്ല, ഞാൻ മാപ്പ് പറയില്ല അവരുടെ.